1905 നവംബർ 13 രാത്രി 9:30 ബോംബെ ബാന്ദ്രയിലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഉടമ തഖിയുദ്ദീൻ വാഹിദിന് അതൊരു തിരക്ക് പിടിച്ച ദിവസത്തിൻ്റെ അവസാനമായിരുന്നു. എല്ലാം അവസാനിക്കാൻ ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. നെറ്റിയിലും നെഞ്ചിലും വെടിയുണ്ട കയറിയപ്പോൾ അലറിക്കരയാൻ പോലും ആ പാവം മലയാളി സംരംഭകന് കഴിഞ്ഞില്ല. 2.5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. കോൾഡ് ബ്ലഡഡ് പ്രൊഫഷണൽ മർഡർ. പിറ്റേ ദിവസത്തെ മുംബൈ മിറർ പത്രത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. ഇന്ന് 25 വർഷത്തിന് പുറം അധോലോക നേതാവ് ഇജാസ് ലക്ദാവാല അറസ്റ്റിലായതോടെ വീണ്ടും ചർച്ചയാകുന്നത് മൺമറഞ്ഞ തഖിയുദ്ദീൻ വാഹിദിൻ്റെ കഥയാണ്. ആരാണ് തഖിയുദ്ദീൻ വാഹിദ്? ന്യൂസ് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നു. തഖിയുദ്ദീൻ വാഹിദ് എന്ന വർക്കല ഇടവ സ്വദേശിയുടേത് ആരെയും അമ്പരപ്പിക്കുന്ന ജീവിതമായിരുന്നു. ഇടവ ഓടയം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് മുംബൈയിൽ വൻ വ്യവസായിയായി മാറുകയും ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി തുടങ്ങുകയും ചെയ്ത അത്ഭുതങ്ങൾ കാണിച്ച ബിസിനസ്സുകാരൻ. ബിസിനസ്സിൽ തിളങ്ങി നിൽക്കെ 40-ാം വയസ്സിൽ അദ്ദേഹം വെടിയേറ്റ് വീണു. അതോടെ അവസാനിച്ചത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന കമ്പനിയുടെ ചരിത്രവും. കഠിനാധ്വാനവും കരുണയാർന്ന മനസ്സുമായാണ് തഖിയുദ്ദീൻ വാഹിദ് ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് നടന്നു കയറിയത്. സഹോദരങ്ങളുമായി ചേർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു ആദ്യം. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കയറ്റി അയച്ചു തുടങ്ങിയതോടെ മുംബൈ ആസ്ഥാനമാക്കി ട്രാവൽസ് ആരംഭിച്ചു. 4 വർഷം കൊണ്ട് ഇന്ത്യയിലുടനീളം 18 ഏജൻസികളും തുടങ്ങി. 1992 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന രാജ്യത്തെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി ആരംഭിച്ചത്. ആഭ്യന്തര സർവീസുകളാണ് നടത്തിയത്. 1995 ആയതോടെ വിമാനങ്ങളുടെ എണ്ണം 11 ഉയർന്നു. കമ്പനി അഭിമാനകരമായ വളർച്ച കൈവരിച്ചതോടെ എതിർപ്പുകളും തുടങ്ങി. ഇപ്പോൾ മൺമറഞ്ഞ ഇദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയുന്നത് തഖിയുദ്ദീൻ വാഹിദിനെ കൊന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിലായതോടെയാണ്. അധോലോക നേതാവ് ഇജാസ് ലക്ഡാവാലയുടെ സംഘമായിരുന്നു തഖിയുദ്ദീനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇയാളെ കഴിഞ്ഞ ദിവസം ബീഹാറിലെ പട്നയിൽ നിന്നാണ് പിടികൂടിയത്. 2 പതിറ്റാണ്ടിലേറെയായി വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. മുംബൈ അധോലോകത്തെ അടക്കി ഭരിച്ച ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഛോട്ടാ രാജുവിൻ്റെയും വലം കൈ. പിന്നീട് ഇരുവരുമായും തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം അധോലോക സാമ്രാജ്യമുണ്ടാക്കിയ വ്യക്തിയാണ് ലക്ഡാവാല. രാജ്യദ്രോഹവും കൊലപാതകങ്ങളുമടക്കം 100 കേസുകളുള്ള ഇയാൾ ഇന്റർപോളിൻ്റെ റെഡ് കോർണർ നോട്ടീസിനെ പോലും നോക്കുകുത്തിയാക്കി വിദേശത്ത് വിലസുകയായിരുന്നു. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഉടമയും മലയാളിയുമായ തഖിയുദ്ദീൻ വാഹിദ് 1995 നവംബർ 13 വെടിയേറ്റ് മരിക്കുന്നത്. രാത്രിയിൽ ഓഫീസിന് സമീപം തഖിയുദ്ദീൻ വാഹിദ് ആക്രമികളുടെ വെടിയേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ കമ്പനിയുടെ തകർച്ചയും തുടങ്ങി. അടുത്ത വർഷം സർവീസുകൾ അലസിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും സഹോദരൻ നാസറുദ്ദീൻ ചെയർമാനും മറ്റു സഹോദരങ്ങളായ താഹാക്കുട്ടി, ഫൈസൽ, സഹോദരി ഭർത്താവ് പീർ മുഹമ്മദ് എന്നിവർ ഡയറക്ടർമാരുമായും കമ്പനിയുണ്ട്. തഖിയുദ്ദീൻ വാഹിദിൻ്റെ മരണത്തിന് ശേഷം CBI, DRI, എൻഫോഴ്സ്മെൻറ്റ്, ആദായനികുതി വകുപ്പ് തുടങ്ങിയവയുടെ എല്ലാം അന്വേഷണം കുടുംബം നേരിട്ടു. ഓടയത്തെ കുടുംബ വീടായ കോട്ടുവിളാകാം വീട്ടിൽ ജ്യേഷ്ഠ സഹോദരൻ നാസറുദ്ദീൻ വാഹിദും തൊട്ടടുത്ത വീട്ടിൽ സഹോദരി ആയിഷ ബീവിയും കുടുംബവുമാണ് താമസിക്കുന്നത്. മറ്റൊരു സഹോദരൻ താഹാക്കുട്ടിയും കുടുംബ വീട്ടിലുണ്ടാകും. ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെങ്കിലും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു കഴിയുകയാണ് കുടുംബം ചെയ്തതെന്നാണ് നാസറുദ്ദീൻ വാഹിദ് പ്രതികരിച്ചത്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ഇന്ത്യയിൽ ആഗോളവൽക്കരണം തുടങ്ങിയ കാലത്ത് കേരളത്തിൽ നിന്ന് ഒരു വ്യവസായ സംരംഭകൻ ആരംഭിച്ച കമ്പനി. ഇന്ത്യയിൽ 1991 ആഗോളവൽക്കരണം തുടങ്ങുകയും സാമ്പത്തിക മേഖല തുറക്കുകയും ചെയ്തതിന് ശേഷമുള്ള മാറ്റങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായത് വ്യോമയാന മേഖലയാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസും ജെറ്റ് എയർവേസും അങ്ങനെ തുടങ്ങിയ 2 കമ്പനികളാണ്. തഖിയുദ്ദീൻ വാഹിദും നരേഷ് ഗോയലും. രണ്ടുപേർക്കും വലിയ വ്യവസായ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉത്കർഷേച്ഛുക്കളായ വ്യവസായ സംരംഭകരായിരുന്നു. അതിൽ തഖിയുദ്ദീൻ കൊല്ലപ്പെട്ടു. ഇതോടെ ഈസ്റ്റ് വെസ്റ്റ് തകരുകയായിരുന്നു. എന്തായിരുന്നു ഈസ്റ്റ് വെസ്റ്റിൻ്റെ തകർച്ചയുടെ പിന്നിലെന്ന ചോദ്യത്തിന് ഉത്തരമായി നിൽക്കുന്നത് അധോലോകമാണ്. തഖിയുദ്ദീൻ മരണവുമായി ബന്ധപ്പെട്ട് ജോസി ജോസഫ് എന്ന മാധ്യമപ്രവർത്തകനും വിശദമായി എഴുതിയിരുന്നു.
മുംബൈ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 596/95 ഓരോ മാസവും അധോലോക കൊലപാതകങ്ങളെക്കുറിച്ച് മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഡസൻ കണക്കിന് കേസുകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഒരേ ഒരു വ്യത്യാസം ഇവിടെ കൊല്ലപ്പെട്ടത് രാജ്യത്തെ ഒരു വലിയ എയർലൈൻസിൻ്റെ ഉടമയാണ് എന്നതു മാത്രമാണ്. കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് മുംബൈ പോലീസ് തഖിയുദ്ദീൻ വാഹിദിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുംബൈ അധോലോകത്തെ രണ്ട് പ്രമുഖ ഗ്രൂപ്പുകളാണ് ദാവൂദ് ഇബ്രാഹിം ഗ്രൂപ്പും ഛോട്ടാ രാജൻ ഗ്രൂപ്പും. ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞ രാജൻ ഗ്രൂപ്പിന്റെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന പോലീസിന്റെ കൈവശം അവർ കൊലപ്പെടുത്താൻ ആലോചിച്ചിരുന്ന പ്രമുഖരുടെ പട്ടികയും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യമുള്ള പേര് തഖിയുദ്ദീൻ്റെതായിരുന്നു. 1990s ഒരു പഴയ ഡയറിയിൽ നിന്നാണ് ഈ വിവരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്തുകാട്ടിയിരുന്നതായി ജോസി ഓർക്കുന്നുണ്ട്. ഈ ഭീഷണി കണക്കിലെടുത്ത് തഖിയുദ്ദീൻ്റെ വസതിയായ ന്യൂ ജൽദർശന സമീപം മുംബൈ പോലീസ് ഒരു വാഹനം സ്ഥിരമായി നിർത്തിയിരുന്നു. അതിൽ ആയുധധാരികളായ പോലീസുകാരും ഉണ്ടായിരുന്നു. എന്നാൽ കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് ഈ വാഹനം പിൻവലിച്ചു. വഞ്ചിച്ചും കൊല്ലിച്ചുമാണ് ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന നരേഷ് ഗോയൽ ജെറ്റ് എയർവേസ് എന്ന തൻ്റെ വിമാന സർവീസ് കമ്പനി പടുത്തുയർത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി ഉടമയും മലയാളിയുമായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ തഖിയുദ്ദീൻ വാഹിദിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ നരേഷ് ഗോയലായിരുന്നുവെന്ന ആരോപണം ശക്തമാണ്. അക്കാലത്ത് നരേഷ് ഗോയലായിരുന്നു തഖിയുദ്ദീൻ്റെ പ്രധാന എതിരാളി. ഇത് സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തകരിൽ ഒരാളായ ജോസി ജോസഫ് എ ഫിയസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് ദ ഹിഡൻ ബിസിനസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നരേഷ് ഗോയൽ ദാവൂദിൻ്റെ ആളുകളെ ഉപയോഗിച്ച് തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയതായിരുന്നുവെന്നാണ് ജോസി ജോസഫ് തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. 1995 നവംബർ 13 രാത്രി 9:30 ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ ഉടമ തഖിയുദ്ദീൻ വാഹിദ് ബോംബെ ബാദ്രയിലെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ കൊല്ലപ്പെടുന്നത്. ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള തഖിയുദ്ദീനെ ദാവൂദിൻ്റെ എതിർവിഭാഗമായ ഛോട്ടാ രാജൻ സംഘം കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കഥ. രാജ്യത്തെ ഏറ്റവും ഉന്നതനായ വ്യവസായിയുടെ മരണം സാധാരണ കൊലക്കേസിന് നൽകുന്ന പ്രാധാന്യം പോലും നൽകാതെയാണ് പോലീസ് അന്വേഷിച്ചത്. തഖിയുദ്ദീൻ്റെ ഭാര്യയുടെയും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ മറ്റു ഡയറക്ടർമാരായ തഖിയുദ്ദീൻ്റെ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ മൊഴി പോലും രേഖപ്പെടുത്തിയിരുന്നില്ല. തഖിയുദ്ദീൻ ബോംബെയിൽ ട്രാവൽസ് നടത്തിയിരുന്ന കാലത്ത് തന്നെ നരേഷ് ഗോയൽ എതിരാളിയായി ഉണ്ടായിരുന്നു. 1986 എയർ ഇന്ത്യയുടെയും ഗൾഫ് എയർ ഇന്ത്യയും ഏറ്റവും വലിയ ടിക്കറ്റ് ഏജൻസിയായിരുന്നു ഈസ്റ്റ് വെസ്റ്റ്. ഗൾഫ് എയറിൻ്റെ ജനറൽ സെയിൽ ഏജന്റിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വന്നപ്പോൾ നിലവിൽ ഗൾഫ് എയറിൻ്റെ 75% ടിക്കറ്റുകളും ബുക്ക് ചെയ്തിരുന്ന ഈസ്റ്റ് വെസ്റ്റിന് തന്നെ ലഭിക്കുമെന്ന തഖിയുദ്ദീന് ഉറപ്പായിരുന്നു. എന്നാൽ ഡൽഹിയിലെ ചെറിയ ട്രാവൽ ഏജൻസിയായിരുന്ന നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എയറിനായിരുന്നു അത് ലഭിച്ചത്. താനത് തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് നരേഷ് ഗോയൽ തന്നെ തഖിയുദ്ദീനോട് പറഞ്ഞിട്ടുണ്ട്. 1990 ഈസ്റ്റ് വെസ്റ്റ് വിമാന സർവീസ് കമ്പനി തുടങ്ങി. പിന്നീട് വിദേശ വിമാന കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപമാവാമെന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ UAE എമിറേറ്റ്സുമായി തഖിയുദ്ദീൻ ധാരണാപത്രം ഒപ്പിട്ടു. അതോടെ വിദേശ കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. കരാർ റദ്ദാക്കേണ്ടി വന്നു. എന്നാൽ ജെറ്റ് എയർവേസിന് കുവൈത്ത് എയർവേസിൽ നിന്നും ഗൾഫ് എയർവേസിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കാൻ തടസ്സമുണ്ടായില്ല. വൈകാതെ തഖിയുദ്ദീൻ കൊല്ലപ്പെട്ടു. എയർലൈൻസ് തകർന്നു. അത് നിലനിർത്താൻ തഖിയുദ്ദീൻ്റെ സഹോദരൻ ഫൈസൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. തഖിയുദ്ദീൻ്റെ മരണത്തിന് ശേഷവും നരേഷ് ഗോയൽ ഈസ്റ്റ് വെസ്റ്റിന് പിന്നാലെയുണ്ടായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസുമായി ചേർന്ന് ഈസ്റ്റ് വെസ്റ്റിനെ രക്ഷിക്കാൻ ഫൈസൽ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു. 2001 തന്നെ അക്കാലത്ത് ഇന്റലിജൻസ് ബ്യൂറോ ചീഫായ KP Singh, ജോയിന്റ് ഡയറക്ടർ അൻജാൻ ഘോഷ് എന്നിവർ ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയായിരുന്ന സംഗീത് ഗെയ്റോലിക്ക് ഒരു കത്ത് നൽകി. നരേഷ് ഗോയൽ ദാവൂദ് ഇബ്രാഹിമും ഛോട്ടാ ഷക്കീലുമായി നടത്തുന്ന ചില സാമ്പത്തിക സെറ്റിൽമെൻറ്റുകൾ സംബന്ധിച്ച ചർച്ചകളുടെ വിവരങ്ങളായിരുന്നു അത്. തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയതിനുള്ള പണമായിരുന്നു അത്. ഗോയലിൻ്റെ വിമാന കമ്പനിയിൽ ചില സംശയകരമായ നിക്ഷേപങ്ങൾ നടന്നതായും കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായും കത്തിലുണ്ടായിരുന്നു. ജെറ്റ് എയർവേസിൽ ദാവൂദിൻ്റെ ബിനാമി നിക്ഷേപമുണ്ട് എന്നായിരുന്നു കത്തിൻ്റെ കാതൽ. 2001 ഡിസംബറിൽ കത്ത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പാർലമെൻറ് ഇളകി.
ഗോയലിന്റെ ദാവൂദ് ബന്ധം സംബന്ധിച്ച തെളിവുകൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്വാനിക്ക് കൈമാറി. അദ്വാനി ആഭ്യന്തരമന്ത്രിയും രാജീവ് പ്രതാപ് റൂഡി വ്യോമയാന മന്ത്രിയും ആയിരിക്കുമ്പോൾ തന്നെ ജെറ്റിന് വീണ്ടും സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്തിരുന്നു. ദാവൂദ് ഇബ്രാഹിമുമായി അടുപ്പമുണ്ടായിരുന്നതിനാൽ ഛോട്ടാ രാജൻ ഗ്രൂപ്പ് തഖിയുദ്ദീനെ കൊല ചെയ്തതാണ്. രോഹിത് വർമ്മയുടെ നേതൃത്വത്തിലുള്ള വാടക കൊലയാളികളാണ് ഇത് ചെയ്തത്. രോഹിത്തിന് ഒപ്പമുണ്ടായിരുന്നത് ജോ എന്ന് വിളിക്കുന്ന ജോസഫ് ജോൺ ഡിസൂസായിരുന്നു. കേസിൽ പാണ്ഡെയുടെ ലെഗ്ഡാവാലയുടെയും പേരുകൾ പോലീസ് പിന്നീടാണ് ഉൾപ്പെടുത്തിയത്. രോഹിത് വർമ്മയാണ് കയ്യിൽ ചുറ്റുകയുമായി കാറിൻ്റെ ചില്ല് തകർക്കുകയും മുന്നിൽ നിന്ന് വെടിവെക്കുകയും ചെയ്തത്. വലതുവശത്ത് നിന്ന് വെടിവെച്ചത് ജോയും. രതീഷ് വർമ്മ ആ ചുറ്റിക കാറിൽ ഉപേക്ഷിച്ചാണ് സ്ഥലം വിട്ടത്. ഈ രോഹിത് വർമ്മ 2000 സെപ്റ്റംബറിൽ ബാങ്കോക്കിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബാങ്കോക്കിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഛോട്ടാ രാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ദാവൂദ് സംഘം. എന്നാൽ രാജന്റെ മുന്നിലേക്ക് ചാടി വീണ് രക്ഷിക്കാൻ ശ്രമിച്ച രോഹിത് വർമ്മയ്ക്കാണ് വെടിയേറ്റത്. രാജനെന്ന് രക്ഷപ്പെട്ടു. 2004 ജോ എന്ന ജോസഫ് ജോൺ ഡിസൂസയും കൊല്ലപ്പെട്ടു മുംബൈയിൽ തന്നെ. മുംബൈ പോലീസിലെ കുപ്രസിദ്ധനായ ഏറ്റുമുട്ടൽ ഓഫീസർ ഇൻസ്പെക്ടർ പ്രദീപ് ശർമ്മ ജോയെയും സഹോദരനെയും ഒരു രഹസ്യ സങ്കേതത്തിൽ തന്നെ ഏറ്റുമുട്ടലിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 1996 തഖിയുദ്ദീൻ കൊല്ലപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ് ഛോട്ടാ രാജൻ ഒരു പ്രമുഖ ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: വാഹിദിനെ കൊലപ്പെടുത്താൻ ഉത്തരവ് നൽകിയത് ഞാനാണ്. ഇന്ത്യയിൽ ദാവൂദിന്റെ ഫിനാൻഷ്യലായിരുന്നു അയാൾ. ബോംബാക്രമണത്തിന് ദാവൂദിനോടുള്ള പ്രതികാരം തീർക്കാൻ താനാണ് ആ കൊല നടത്തിയത്. ഇതിനിടെ തഖിയുദ്ദീന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ മുംബൈയിൽ തിരിച്ചെത്തിയ സഹോദരൻ ഫൈസൽ എന്താണ് ആ കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ ശ്രമം തുടങ്ങി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, പോലീസ് കമ്മീഷണർ എന്നിവരെയെല്ലാം കണ്ടു. എല്ലാവരും സഹാനുഭൂതിയോടെ കാര്യങ്ങൾ കേട്ടു. എന്നാൽ കാര്യങ്ങൾ അവിടെ നിന്നു. എന്നാൽ ഇത്രയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കൊലപാതക കേസിൽ തഖിയുദ്ദീന്റെ കുടുംബാംഗങ്ങളുടെയോ ഉറ്റ ബന്ധുക്കളുടെയോ ഒരു സാക്ഷ്യപത്രം പോലും പോലീസ് ഹാജരാക്കിയില്ല. ആകെ ഹാജരാക്കിയത് ഫൈസലിന്റെ 1.5 പേജ് വരുന്ന മൊഴി മാത്രം. തഖിയുദ്ദീന്റെ ഭാര്യയിൽ നിന്ന് പോലീസ് ഒരു വിവരവും ശേഖരിച്ചില്ല. സഹോദരങ്ങളായ നാസറുദ്ദീൻ, ഷിഹാബുദ്ദീൻ, താഹകുട്ടി എന്നിവരിൽ നിന്നോ സഹോദരി ഭർത്താക്കന്മാരായ പീർ മുഹമ്മദ്, നജ്മുദ്ദീൻ എന്നിവരിൽ നിന്നോ ഒരു വിവരവും എടുത്തതുമില്ല. അധോലോകം ചെയ്ത ഒരു കൊല എന്ന നിഗമനത്തിൽ പോലീസ് മറ്റെല്ലാം മാറ്റിവെച്ചു. രാകേഷ് മരിയ സമർത്ഥനായ IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. തഖിയുദ്ദീൻ കൊലപാതകം അന്വേഷണത്തിന്റെ ചുമതല രാകേഷിനായിരുന്നു. 1993 മുംബൈ സ്ഫോടനങ്ങൾക്ക് ശേഷം ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽ നിന്ന് തെറ്റിപ്പിരുന്ന ഛോട്ടാ രാജന്റെ അടുത്ത അനുയായിയെ രാകേഷ് പിടികൂടിയിരുന്നു. എന്നാൽ ഈ കേസിൽ അന്വേഷണം പിന്നീട് മുന്നോട്ട് നീങ്ങിയതുമില്ല. കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന RAW അഥവാ റോ. പലപ്പോഴും റോ ഫോൺ ചോർത്തൽ നടത്താറുണ്ട്. 2003 റോയ്ക്ക് കിട്ടിയ ഒരു സുപ്രധാന ഫോൺ സംഭാഷണത്തിൽ തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയത് ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘം തന്നെയാണ് എന്ന സൂചന ലഭിച്ചു. ഈ കൊലപാതകം നടത്തിയത് ഛോട്ടാ രാജൻ സംഘമാണ് എന്ന മുംബൈ പോലീസിന്റെ നിഗമനം പാടെ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു ഈ ഫോൺ സംഭാഷണം. മുംബൈയിലെ അധോലോക സംഘങ്ങളുടേതായിരുന്നു ഈ ഫോൺ കോളുകൾ. തഖിയുദ്ദീനെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതിഫലം സംബന്ധിച്ച ചില ഫോൺ സന്ദേശങ്ങളും ഇതിലുണ്ടായിരുന്നു. ഇതേ മട്ടിലുള്ള മറ്റു പല ഫോൺ സന്ദേശങ്ങൾ കൂടി ലഭിച്ചതോടെ റോ ഈ വിഷയം ഗൗരവപൂർവ്വം ഏറ്റെടുത്തു. 2005 റോ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഡൽഹിയിൽ നിന്ന് മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശവും ലഭിച്ചിരുന്നു. ഛോട്ടാ രാജനും അബു സലേമും ഉൾപ്പെടെ വൻ തോക്കുകൾ പിടിയിലായപ്പോഴും പോലീസിന്റെ പിടിയിലാകാതെ 21 വർഷത്തിലേറെ ഇന്ത്യയിലും വിദേശത്തുമായി ഒളിച്ചുകഴിഞ്ഞു ഇജാസ് ലെഗ്ഡാവാല. മുൻപ് 1998 അറസ്റ്റും തുടർന്നുള്ള മുങ്ങലും നാടകീയമായിരുന്നു. മുംബൈ സ്ഫോടന കേസ് പ്രതികളിൽ ഒരാളുടെ സഹോദരനെ വെടിവെച്ച കേസിലായിരുന്നു അറസ്റ്റ്. പരുക്കേറ്റ ലെഗ്ഡാവാലയെ JJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ നിന്ന് പോലീസിനെ വെട്ടിച്ച മുങ്ങുകയായിരുന്നു. 1987 ഇജാസ് ലെഗ്ഡാവാല 17 വയസ്സിൽ മോഷണക്കേസിൽ പിടിയിലായി ചിൽഡ്രൻസ് ഹോമിലാകുന്നു.
1989 ഛോട്ടാ രാജന്റെ കൂട്ടാളി വഴി ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സംഘത്തിൽ ഒരു കോർപ്പറേറ്ററുടെ മകനെ കൊന്ന കേസിൽ പ്രതിയായി. 1993 ദാവൂദും ഛോട്ടാ രാജനും തെറ്റിപ്പിരിഞ്ഞപ്പോൾ ലെഡ്ഡാവാല രാജനൊപ്പം. ആ വർഷം തന്നെ ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഹരേൺ മേത്ത എന്നയാൾ കൊല്ലപ്പെട്ട കേസിൽ പ്രതി. 1998 അറസ്റ്റിലായ ശേഷം പോലീസിനെ വെട്ടിച്ചു മുങ്ങി. കാനഡ, മലേഷ്യ, UK, നേപ്പാൾ തുടങ്ങി പുതുതാവളങ്ങൾ. 2002 ബാങ്കോക്കിൽ ഛോട്ടാ രാജനൊപ്പമായിരിക്കെ ഛോട്ടാ ഷക്കിൽ സംഘത്തിന്റെ ആക്രമണം. 7 വെടിയേറ്റുവെങ്കിലും രക്ഷപ്പെട്ടു. 2003 ദാവൂദ് സംഘം കൊന്നെന്ന് അഭ്യൂഹം. 2004 കാനഡയിലെ ഒട്ടാവയിൽ പിടിയിലായെങ്കിലും പിന്നീട് വിട്ടയച്ചു. 2008 ഛോട്ടാ രാജനോട് തെറ്റി സ്വന്തം അധോലോക സംഘം. ലെഗ്ഡാവാല ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, വധശ്രമ കേസുകൾ. മഹാരാഷ്ട്രയിൽ 27, മുംബൈയിൽ മാത്രം 25. പിടിയിലായതറിഞ്ഞതോടെ പുതിയതായി 80 പേരുടെ കൂടി പരാതി ലഭിക്കുകയും ചെയ്തു. കേരളക്കരയിൽ നിന്നും ലോകമറിയുന്ന ബിസിനസ്സുകാരനായി വളർന്ന വ്യക്തിയായിരുന്നു തഖിയുദ്ദീൻ വാഹിദ്. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ലുലു മുതലാളി MA യൂസഫ് അലിയെ പോലെ അറിയപ്പെടേണ്ട വ്യക്തിത്വം. മുംബൈ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് കേന്ദ്രം. വരത്തനായി മുംബൈയിലെത്തി അവിടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പലർക്കും ഇഷ്ടമായതുമില്ല. ആ അനിഷ്ടത്തിൽ തഖിയുദ്ദീൻ നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലും തഖിയുദ്ദീൻ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അത്യാർഭാടങ്ങളോടെ പണിത 3-നില ബംഗ്ലാവ്. വഴുതക്കാടായിരുന്നു ഈ കൂറ്റൻ ബംഗ്ലാവ്. 3 നിലകളിലായി വിശാലമായ 8 കിടപ്പുമുറികൾ. ഇങ്ങനെ അടങ്ങുന്ന ഒരു വീട് അന്ന് ആർഭാടത്തിൻ്റെ അവസാന വാക്കെന്ന നിലയിൽ പണിതുയർത്തിയതാണ്. മുകൾ നിലയിൽ സ്വിമ്മിംഗ് പൂളാണ് ക്രമീകരിച്ചിരുന്നത്. തറ മുഴുവൻ ഇറ്റാലിയൻ മാർബിൾ പാകി ഭംഗിയാക്കി. 10 മുൻപ് ആഡംബരത്തിൻ്റെ അവസാന വാക്കാകുമായിരുന്ന ഇത്തരമൊരു വീട് ഒരുപക്ഷെ തഖിയുദ്ദീൻ വാഹിദിന് മാത്രമേ നിർമ്മിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതേസമയം ഈ സ്വപ്ന വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലിഫ്റ്റ് അടക്കമുള്ള മറ്റു സൗകര്യം ഒരുക്കാനുള്ള ശ്രമങ്ങൾക്കിടെ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. 3 മുൻപ് വരെ കാടുമൂടി പ്രേതാലയം പോലെയായിരുന്ന വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലെ ഈ വീട് ഈയിടെ കാട് വെട്ടിത്തെളിച്ച നിർമ്മാണം പുനരാരംഭിച്ചു. പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുകയാണ്. ഇവിടേക്ക് പുതിയ താമസക്കാർ എത്തുന്നതിൻ്റെ ഒരുക്കമാണിത്. വർക്കല സ്വദേശിയായ തഖിയുദ്ദീന് തിരുവനന്തപുരം നഗരത്തിലൊരു വീട് സ്വപ്നമായിരുന്നു. അങ്ങനെയാണ് ഈശ്വരവിലാസം റോഡിൽ വീട് പണിക്ക് തുടക്കമിട്ടത്. റോഡ് നിരപ്പിനോട് ചേർന്ന സ്ഥലത്ത് വിശാലമായ പാർക്കിംഗ് സംവിധാനത്തോടു കൂടിയായിരുന്നു വീട് നിർമ്മിച്ചത്. ആദ്യ നിലയിൽ വിശാലമായ വരാന്തയും സ്വീകരണമുറിയും അതിഥികളെ സൽക്കരിക്കാനുള്ള സംവിധാനങ്ങളും. 2-3 നിലകളിലായാണ് കിടപ്പുമുറികൾ കൂടുതലും. ടെറസിൽ സ്വിമ്മിംഗ് പൂളിന് അഭിമുഖമായി കൂറ്റൻ ശില്പം. തഖിയുദ്ദീന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയാൻ മറ്റൊരു മാർഗവുമുണ്ട്. മുംബൈ ബാന്ദ്ര വെസ്റ്റിലും പുതിയ വീട് പണിയാൻ സ്ഥലം വാങ്ങിയിരുന്നു അദ്ദേഹം. അന്നും ഇന്നും അതിസമ്പന്നരുടെ കേന്ദ്രമാണ് ബാന്ദ്ര. ആ സ്ഥലത്ത് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് ആ താരം.